കണിച്ചാർ കേളകം വേരാവൂർ ഭാഗത്താണ് ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. മൂന്ന് പേർ മരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കോളയാട് പഞ്ചായത്തിലെ ചെക്കേരി എന്ന ഗ്രാമത്തിലാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി ആണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത്. അതുണ്ടായ സമയത്ത് വലിയൊരു മഴ ഉണ്ടായ സമയത്ത് തന്നെ വലിയ ഒച്ചയോടുകൂടി വന്നപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ചില ആളുകൾ ഇത് കാണുകയും ബാക്കിയുള്ളവരോട് വിളിച്ച് പറയുകയും ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായത്. പിന്നെ ഇവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് വന്ന ഉരുൾപൊട്ടൽ നേരെ തോട് പോയ വഴികളിലൂടെ മാത്രമേ ആരുടെയും വീടുകൾക്കൊന്നും നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ അവരുടെ വീടിന് പറ്റിയില്ലെങ്കിലും സൈഡിലും ഒരു വീടിൻ്റെ ഷെഡും പിന്നെ ഒരു വീടിൻ്റെ കക്കൂസിൻ്റെ സൈഡിലും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് വീടുകളിലൊക്കെ ചളിയൊക്കെ കയറിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരു കുറേ വീടുകളിലൊക്കെ ചളിയൊക്കെ കയറിയിട്ടുണ്ട് എന്നല്ലാതെ ആർക്കും ആൾനാശമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ആശ്വാസമായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ കാണുന്നത്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കുറേ തെങ്ങുകളും കുറേ കവുങ്ങളും കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. പിന്നെ അതുകൂടാതെ കുറേ പേര് വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിൽ. അപ്പോൾ അവരുടെ പറമ്പുകളിലൂടെയാണ് ഇത് പോയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൃഷിനാശം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് തന്നെ പറയാം. ഇപ്പോൾ ഉരുൾപൊട്ടിയ വഴിയിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ ഒലിച്ചു പോവുകയൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് മരങ്ങൾ, 1, 2, 3 മരങ്ങൾ മാത്രമാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തങ്ങിയിരുന്നത്. ബാക്കിയെല്ലാം ഒലിച്ചു പോവുകയും പിന്നെ കവുങ്ങൊന്നുമില്ല. കവുങ്ങൊക്കെ അടിച്ച് ചിന്ന ചിതറിയ പോലെ കിടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. തെങ്ങ് പിന്നെയും കുറച്ച് തടിയൊക്കെ ബാക്കിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ വലിയ മരമായിട്ട് ഓരോന്ന് കാണാം. പിന്നെ അവിടെയൊക്കെ ഓരോ മരങ്ങൾ നിൽക്കുന്നത്, വലിയ പാറ അവിടെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടതായി കാണാം. അല്ലാതെ വേറൊരു മരങ്ങൾ ഇത് പോയ വഴികളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആ മേലെ കോട പിടിച്ച് കിടക്കുന്ന സ്ഥലം അവിടെ, അതിൻ്റെ കുറച്ച് തൊട്ട് മേലെയായിട്ടാണ് ഈ പൊട്ടിയതിൻ്റെ ഉത്ഭവം എല്ലാവരും പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം. ഇതിൻ്റെ ഇത് ഉള്ള വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. ചിലപ്പോൾ എന്തെങ്കിലും പാറയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പിന്നെ തന്നെ വീഴും. അപ്പോൾ അത് വലിയൊരു അപകടം വരുത്തി വയ്ക്കും. അപ്പോൾ ഞങ്ങൾ അത് വേറെ പറമ്പിലൂടെ മേലെ കൂടെ പോകാൻ ചെറിയൊരു വഴിയുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ എത്താൻ പറ്റും. അപ്പോൾ അതുവഴി ഞങ്ങൾ പോയിട്ട് അതിൻ്റെ ഉത്ഭവം കാണാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഉത്ഭവം നടന്നത് ഇവിടുന്നാണ്. ഇത് കാണുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ താഴെ നിന്നായിരിക്കും പൊട്ടിയതിട്ടുണ്ടാവുക. അപ്പോൾ താഴെ നിന്നിങ്ങനെ മണ്ണൊലിച്ചും അതിൻ്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് പോയതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഇവിടെ തുടങ്ങുന്ന സ്ഥലത്ത് അതി വലിയ സ്ഥലമായിട്ടൊന്നും കാണുന്നില്ല. ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ഒലിച്ചു പോയേക്കുന്നത്. ഉരുള് പൊട്ടിയ ഭാഗത്തു നിന്നും താഴോട്ടേക്കുള്ള വ്യൂ ആണിത്. ഉരുള് പൊട്ടിയ സ്ഥലത്ത് നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വീടാണിത്. ഏകദേശം 100 മീറ്റർ താഴെ മാത്രമേ ഈ ഉരുള് പൊട്ടിയ സ്ഥലത്തു നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവരാണ് ആദ്യം പറഞ്ഞത്, ഉരുള് പൊട്ടിയെന്നുള്ള ഇവരാണ് ആദ്യം പറഞ്ഞത്. ഇവരിപ്പോൾ ഇവിടുന്ന് ഒച്ച കേട്ടെന്ന് ഇവരൊക്കെ കുട്ടി, 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് ഓടുകയായിരുന്നു, അപ്പുറത്തോട്ടത്തേക്ക് ഓടുകയായിരുന്നാണ് പറഞ്ഞത്. ഉരുള് പൊട്ടിയിട്ട് ആദ്യം വന്നത് ഈ വീട്ടിൻ്റെ സൈഡിൽ വയ്ക്കണം. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ആ ചളിയും ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവർ ഇത് രക്ഷപ്പെട്ട് ഇതിൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ വലിയൊരു പാറയുണ്ട് അവിടെ. അത് ആ തൊട്ട് ബാക്കിൽ ആ കവുങ്ങിൻ്റെ ബാക്കിൽ ചെറിയൊരു പാറയുണ്ട്. ആ പാറ കാരണമാണ് ഇവർ രക്ഷപ്പെട്ടത്. കാരണം അവിടുന്ന് വരുന്ന വെള്ളമൊക്കെ പാറയൊക്കെ ഇടിച്ച് ഇങ്ങോട്ടേക്കും വഴുതി മാറുകയായിരുന്നു. ഇങ്ങനെ മാറിയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അധികം വന്നില്ല. വലിയ പാറകളൊക്കെ മാറിപ്പോവുകയുണ്ടായി. അപ്പോൾ ഇത് ആ ഒരു പാറ കാരണമാണ് ഇവരുടെ വീട് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. 24-ാം മൈലിൽ നിന്നും നെടുമ്പ്രഞ്ചാലിലേക്ക് വരുന്ന വഴി, കമല റോഡ് വഴി വരുമ്പോൾ കാണുന്ന ഒരു വീടിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ വീടിന് നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലത്തെ മലയിലാണ്, തൊട്ട് ബാക്കിൽ തന്നെയാണ് ഒരു ക്വാറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ക്വാറിയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉരുൾപൊട്ടാനുണ്ടായ കാരണം എന്നാണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറയുന്നത്. ഈ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്ക് മലയുടെ പുറകിലായിട്ടാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. ഈ വീടിൻ്റെ വലതുവശത്തുകൂടിയും പിന്നെ ഇടതുഭാഗത്തുകൂടിയും 2 സൈഡിലും കൂടിയും മണ്ണ് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലതുവശത്ത് നമ്മളിപ്പോൾ കണ്ടു, ഇടത് ഭാഗത്തുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവർ ഒച്ച കേട്ടപ്പോൾ ഇവർക്ക് എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഇടത്തോട്ട് ഓടിയാലും വലത്തോട്ട് ഓടിയാലും ഇവർ പെട്ടുപോകും.
തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിൽ കണ്ണൂരിലെ മലയോര മേഖലയായ കണിച്ചാർ കേളകം പേരാവൂർ ഭാഗത്താണ് ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് വീടും കൃഷിസ്ഥലവുമൊക്കെ നഷ്ടമാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ 2 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി 60 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത് പുതുപറമ്പിൽ നിന്നും നെടുമ്പോയിൽ വഴി മാനന്തവാടിയിലേക്കുള്ള ചുരം റോഡാണ്. റോഡിൽ 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടി. റോഡിൽ വീണതിനാൽ JCB കൊണ്ടൊന്നും മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. നാളെ കൊണ്ടേ പണി പൂർത്തിയാകുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഈ ചെറിയ ഇട റോഡുകളും കരിങ്കുകളും ഒക്കെ തകർന്ന നിലയിലാണ് ആ ഭാഗങ്ങളിൽ. അതൊക്കെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എല്ലാവരും കൂടി അതിന്ന് വൃത്തിയാക്കുന്ന സാഹചര്യമാണുള്ളത്. മഴ മാറി നിൽക്കുന്നതോടുകൂടി തന്നെ വലിയൊരു ആശ്വാസമാണ് കണ്ണൂരിലെ മലയോര മേഖലയിൽ ഇപ്പോഴുള്ളത്. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ന്യൂസ്. ഉരുൾപൊട്ടൽ തകർന്നുപോയ ഈ വീടിന്റെ ഗൃഹനാഥരാണിവർ. എല്ലാ കാര്യക്കാരോടും പറഞ്ഞിട്ടുണ്ട്. പ്രഷർ കൊണ്ടാണ് ദോഷം ഉണ്ടായിരുന്നത്. പിന്നെ വീട് പൂർണ്ണമായിട്ടും തകർന്ന് വീടുണ്ടാകുന്നു. എനിക്കുണ്ടായിരുന്ന ഭൂസ്വത്തുക്കളും മുഴുവൻ ഭൂമിയും തകർന്നു. ഇനി അതിനകത്ത് പണിയെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ കൂലിപ്പണി എടുത്തും കൃഷിപ്പണി എടുത്തുമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കന്നാലി വളർത്തിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. 4 പശുക്കളുണ്ടായിരുന്നു വീട്ടിൽ. അതിൻ്റെ ഒരെണ്ണം ചത്തുപോയി. ബാക്കി ഞങ്ങളിപ്പോൾ 1 കിലോമീറ്റർ ദൂരെയാണ് കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങളിവിടെ രാവിലെ വേറെ താമസിക്കുന്ന ഇപ്പം തൽക്കാലം താമസിക്കുന്ന വീടുകളിൽ നിന്ന് വന്ന് അവിടെ പോയി ചേർന്നാണ് പാല് കൊണ്ടുപോയി കൊടുത്ത്. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ കൂലിപ്പണി എടുത്തും കൃഷിപ്പണി എടുത്തുമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ നമ്മളിപ്പോൾ കാണുന്നത് ആ ഭാഗത്തെല്ലാം വലിയ കോറിയാണ്. അപ്പോൾ ഈ കോറി കൊണ്ട് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കോറി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കോറിയാണ് ഇപ്പം ഈ ഉരുള് പൊട്ടാൻ മെയിൻ കാരണം. ആ ക്രഷറാണ്. ഞങ്ങൾ പലവട്ടം അവരോട് പറഞ്ഞാണ് നമുക്ക് വീടിനും നമ്മുടെ പറമ്പിനും ഭീഷണിയുണ്ട്, നിങ്ങൾ ഈ കോറ കാരണം ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞു അവരെ അറിയിച്ചതാണ്. എന്നിട്ടും അവർ ഒരു അനുഭവം അനുഭവിച്ചില്ല. അഞ്ചു പേരാണ് വീട്ടിലുള്ളത്. ചെറിയ കുട്ടി 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. ആ മോള് ഇരുന്ന മുറിയാണ്. ഇരുന്ന മുറി ഒരു ജസ്റ്റ് ആ മുറിയിൽ നിന്ന് ഇവരെ എടുത്തുകൊണ്ട് ഓടിയ ഓട്ടത്തിലാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. ആ മുറിയിലാണ് ആ കുട്ടിയുടെ എല്ലാം ഇരുന്നത്. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ജീവിക്കാനോ ഈ ഇപ്പോൾ ഉള്ള ഞങ്ങൾക്കുള്ള ഭൂസ്വത്ത് കൊണ്ട് ഈ വീട്ടിൽ ഇനി ജീവിക്കാനോ. വീടും പൂർണ്ണമായിട്ട് തകർന്നു. ഭൂമിയും ഞങ്ങൾക്ക് പണിയെടുത്ത് ഇനി അതിൽ നിന്ന് ഒരു ആദായം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയിലാണ്. സർക്കാരോ ആര് സഹായിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നമ്മളിപ്പോൾ ഉള്ള നെടുമ്പുറം ചാലിലാണ്. 2.5 വയസ്സുകാരിയായ നുമാത്തച്ചൽ എന്ന പിഞ്ചു കുഞ്ഞു മരിക്കാനിടയായ ഉരുൾപൊട്ടൽ നടന്ന സംഭവസ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ വഴിമാറി സഞ്ചരിച്ച് ഇവർ താമസിച്ചിരുന്ന പൂളക്കുറ്റിയിൽ ആരോഗ്യ വകുപ്പ് സബ് സെൻറ്ററിന് നേരെ കുത്തിയൊഴുകയാണ് ഉണ്ടായിരുന്നത്. രാത്രി ഒരു 8:30 ആയപ്പം വെള്ളം ഉയരാൻ തുടങ്ങുകയും നാദിറയും പിന്നെ ഭർത്താവ് ഷെഫീഖിൻ്റെ മാതാപിതാക്കളായ നാസർ നസീമയും പിന്നെ ഈ പിഞ്ചു കുഞ്ഞായ നുമയും കൂടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. രാത്രി ഒഴുക്കിൽപ്പെട്ട കുഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ 50 മീറ്റർ ഈ സംഭവസ്ഥലത്ത് നിന്ന് 50 മീറ്റർ മാറിയാണ് നമുക്ക് കിട്ടിയത്. ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ ബാക്കിലൂടെയായിരുന്നു പുഴ ഒഴുകിയിരുന്നത്. അവിടെ നിന്നും പുഴ വഴിമാറി സഞ്ചരിച്ച് ഇതിൻ്റെ ബാക്കിലൂടെ ബാക്കിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടെ നിന്നും വന്ന വേസ്റ്റാണ് ഇതൊക്കെ അവിടെ നിന്ന് അടിച്ചുകൊണ്ടുവന്ന അവരുടെ ഇത് കുട്ടിയുടെ കളിപ്പാട്ടമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളാണ്. പിന്നെ അവരുടെ പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ചെമ്പ് സ്റ്റൗ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതെവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. പുറകിലൂടെ വന്ന ആ ഉരുൾപൊട്ടൽ കൊണ്ടുവന്ന വെള്ളം ഇവരുടെ കട്ടിൽ വേറെ അപ്പുറത്ത് വന്ന മരങ്ങൾ വാഴ എല്ലാം നശിപ്പിച്ചു. അപ്പുറത്ത് കാണുന്നതും ഈ ഇത് ഈ പാവ കുട്ടികളെയും കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്ന പിഞ്ചു കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളായിരുന്നു. പിന്നെ ഇവിടെ ഒരു സൈഡിൽ തന്നെ ചെറിയൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ മുഴുവൻ മണ്ണും ചെളിയും വന്നറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കാണുന്ന സാധനങ്ങൾ കൂടെ അവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഈ ഫ്രിഡ്ജ് TV ഇതൊക്കെ ഇനി ഇപ്പോൾ ഒന്നിനും കൊള്ളൂല. തുണികളൊക്കെ നശിച്ചു പോയി. പിന്നെ ഒരു ചെറിയൊരു കൂടുതൽ അരിയൊക്കെ ഇവിടെ എടുത്ത് വച്ചിരിക്കുന്നത് കാണുന്നുണ്ട്.
ഈ കണ്ടാൽ നമുക്ക് പരിക്ക് പറ്റിയ ചെറിയൊരു മീനിനെ കാണോ, അതിന്റെ തലയിൽ കണ്ടോ തൊലിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ചിറകൊക്കെ ഒന്ന് ഒരു ചിറകൊക്കെ പോയി. ഈ പുറകുവശത്ത് കാണുന്ന ഇതൊരു പറമ്പായിരുന്നു. വാഴകളും പിന്നെ കവുങ്ങ് തെങ്ങൊക്കെ നട്ടിരുന്ന ഒരു ചെറിയൊരു പറമ്പായിരുന്നു ഇത്. അതൊക്കെ ഉരുൾപൊട്ടിൽ വന്ന് വെള്ളം കയറി ഇതൊക്കെ നശിച്ചു പോയി. അവിടെ നിന്ന് വന്ന കല്ലുകളാണ്, പുഴയിൽ നിന്നും കയറി വന്ന കല്ലുകൾ നമ്മൾ അവിടെ കണ്ടത്. പുഴയുടെ ഈ സൈഡിൽ ഈ ഭാഗത്തൊക്കെ കല്ല് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ JCB ആണ് ഇതൊക്കെ മാന്തി സൈഡിലേക്ക് മാറ്റിയത്. അത് മാറ്റാതില്ലെങ്കിൽ വെള്ളം പിന്നെ അങ്ങോട്ടേക്ക് ആ വീടിൻ്റെ അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി അതിൻ്റെ ദിശ മാറ്റി വിടുകയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഈ വലതുവശത്ത് കാണുന്ന ഇപ്പുറത്തു കൂടിയായിരുന്നു വെള്ളം മുഴുവൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. നേരെയുള്ള തോടിലൂടെ ഒന്നും വെള്ളം പോയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഭീകരത അവിടെ സംഭവിച്ചതും ആ പെഞ്ചു കുഞ്ഞു മരിക്കാനിടയായതും. ഇന്നലെ രാത്രി ഇത് നടക്കുന്ന സമയത്ത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന് ജിബിൻ എന്ന് പറഞ്ഞൊരു JCB കാരനും പിന്നെ സാൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറും കൂടിയാണ് രാത്രി അവരെ വന്ന് ബാക്കിയുള്ളവർ രക്ഷിക്കാൻ വേണ്ടി വന്നത്. അത് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നൊരു കാര്യമാണ്. നെടുമ്പുറം ജയിലിൽ നിന്ന് കുളക്കാടേക്ക് പോകുന്ന വഴി ആ സ്കൂളിൻ്റെ സൈഡിലുള്ള സ്കൂളിൻ്റെ സൈഡിലുള്ള ഒരു പാലമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വന്ന മലവെള്ളം വന്നിട്ട് ഈ പാലത്തിൻ്റെ അടുത്ത് വന്ന് ഫുൾ അടഞ്ഞു പോയി. അങ്ങനെ അവിടെ പാലം അടഞ്ഞു കഴിഞ്ഞപ്പോൾ പോകാൻ സ്ഥലമില്ലാതെ ഇപ്പോൾ ഇവിടുത്തെ പറമ്പുകളിലും വീടുകളിലും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയുണ്ടായി. അങ്ങനെ ഇവിടെ കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ഇവിടെ കുറേ പേര് കൃഷി നശിച്ചു, തെങ്ങ് കവുങ്ങ് ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഇവിടെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കൂളിലോട്ട് വെള്ളം കയറുകയുണ്ടായി. സ്കൂളിൻ്റെ ഫ്രണ്ടിലെ മതിലും ഒക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് സൈഡിലുള്ള വീട്. അവരുടെ വീടിൻ്റെ സൈഡിലുള്ള തെങ്ങുകളൊക്കെ കുറച്ചുകൂടെ നിൽക്കുന്നുണ്ട്. ബാക്കി കവുങ്ങ് വാഴ ഇവർ വെച്ച വാഴകളൊന്നും തന്നെ ഇല്ല. ബാക്കി നാട്ടുകാരൊക്കെ ചേർന്ന് ഇവിടുന്ന് അതൊക്കെ നീക്കം ചെയ്യേണ്ടത്. JCBയും ഒക്കെ ഉപയോഗിച്ചാണ് പിന്നെ അതൊക്കെ നീക്കം ചെയ്തത്. സമീപത്തുള്ള കുറേ വീടുകളിൽ ഇവിടുന്നുള്ള ഈ വെള്ളം കയറിയിട്ട് ചളിയും ഇതൊക്കെ നിറഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ രക്ഷാപ്രവർത്തകരും കുറേ സന്നദ്ധ പ്രവർത്തകരും കൂടി ചേർന്നാണ് അതൊക്കെ നീക്കം ചെയ്തത്. നെടുമ്പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞങ്ങളുടെ നാടാണ്. ഇത് സ്കൂളാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ഉരുൾ പൊട്ടിയിട്ട് പാലം മുങ്ങിയിരിക്കുകയാണ്. പോകണം. വെള്ളം ഇപ്പോൾ നിങ്ങൾ ഈ മതിൽ ഇടിയുന്നത് കണ്ട്, ഈ സ്കൂളിൻ്റെ മതിലാണ് ഇടിഞ്ഞത്. അവിടെ നിന്ന് വെള്ളം വന്ന് പാലത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ മരങ്ങളൊക്കെ വന്ന് നിറയുകയും പിന്നെ വെള്ളത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അത് കവിഞ്ഞൊഴുകയായിരുന്നു. അങ്ങനെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറുകയും കോമ്പൗണ്ടിൻ്റെ മതിലിനെ താങ്ങി നിൽക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് അത് പൊട്ടി വീണത് അവിടേക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ആ രാത്രിയുള്ള വീഡിയോയിൽ നമ്മളതാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാലത്തിൻ്റെയും പിന്നെ അവിടെ അടുത്തുള്ള പറമ്പുകളുടെയൊക്കെ അവസ്ഥയാണ്. ആ മുമ്പിൽ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. സനോജ് ബ്ലോഗ്സ് എന്ന പുള്ളിയാണ് സ്കൂളിൻ്റെ മതിലിടുന്ന വീഡിയോ രാത്രി പകർത്തിയാണ്. അവരൊക്കെ ചേർന്നാണ് ഇന്നലെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പ്രവർത്തനത്തിൽ പോയത്. നമ്മളിപ്പോൾ ഉള്ളത് പോളക്കുറ്റി ഭാഗത്തുള്ള വെള്ളറയിലാണ്. ഇവിടെയാണ് ചന്ദ്രൻ എന്ന വ്യക്തി മരിക്കാനിടയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ചന്ദ്രൻ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ റിബിനും രണ്ടുപേരുമാണ് വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തോ വലിയ ശബ്ദം കേട്ട് അച്ഛൻ പുറത്തോട്ടിറങ്ങുകയും മകൻ അകത്തു നിന്നും അച്ഛനെ അച്ഛനെന്ന് വിളിക്കുമ്പോഴേക്കും ആ മലവെള്ളം അച്ഛനെയും കൊണ്ട് പോവുകയായിരുന്നെന്നാണ് റിബിൻ പറഞ്ഞത്. റിബിൻ വീടിനകത്തൊരു സ്ലാബിനടിയിൽ ഇരിക്കുകയായിരുന്നു. ആ മലവെള്ളം വന്ന് ഒലിച്ചു പോയപ്പോൾ അവൻ ആ സ്ലാബിനടിയിൽ തന്നെയായിരുന്നു. സ്ലാബിൻ്റെ കൂടെ തന്നെയാണ് അവനും പോയത്. അതുകൊണ്ട് തന്നെ തലക്കധികം ക്ഷതം ഏൽക്കാതെ അവൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ വീട്ടിൽ അവൻ്റെ അമ്മയും മൂത്ത ചേട്ടനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് സംഭവം നടന്നത്. ഇതിൻ്റെയും കുറേ മുകളിലായിട്ടാണ് അവരുടെ വീടിരുന്ന സ്ഥലം. വെള്ളറയിലെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ മലയിൽ അവിടെ ഒരു ഉരുൾപൊട്ടിയതായി കാണാം. ഇത് കാണുന്നത് നമ്മളുടെ തലശ്ശേരി മാനന്തവാടി സ്റ്റേറ്റ് ഹൈവേയുടെ സമീപത്താണ് കാണുന്നത്. ഇതിവിടെ മാത്രമല്ല, ഈ സ്റ്റേറ്റ് ഹൈവേയുടെ 15 സ്ഥലങ്ങളിൽ ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ രണ്ട് ക്വാറികളുടെ ഇടയിലാട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ എല്ലാവരും ഈ ക്വാറികൾക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും കുറേ നാളായിട്ട് എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അത് പൂട്ടാനായിട്ടില്ല. എല്ലാ അധികാരികളും ഇതിന് കണ്ണടച്ചിരിക്കുകയാണ്. പിന്നെ സമരത്തിന് മുന്നിട്ടിറങ്ങുന്ന ആളുകളെ ഈ ക്വാറിയിലെ മുതലാളിമാർ പൈസ കൊടുത്ത് വശത്താക്കുന്ന ഒരു പ്രവണതയും ഇവിടെ കാണുന്നുണ്ട്.
പിന്നെ ഈ സ്ഥലത്ത് നോക്കി നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം ഉരുൾപൊട്ടിയത് കാണാം. നമുക്ക് ഞാൻ കാണിച്ചിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പൊട്ടിയത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നിൽക്കുമ്പോൾ കാണുന്നതാണ്. അത് നമ്മൾ നേരത്തെ അവിടെ കണ്ടത് ഒന്ന്, അത് ഒന്ന്. ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആണ്ടോ, അതാ രാവിലെ തെങ്ങിൻ്റെ ഒരു കവിൻ്റെ ഇടയിലോട്ട് കാണാം. അതുണ്ടോ, അത് രണ്ടാമത്തത്. ഇനിയിപ്പോൾ ഒന്നും കൂടെയുണ്ട്. അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്നത്. മൂന്നാമത്തെ നമുക്ക് കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് മാറിയിൽ നിന്ന് കാണാവുന്നതാണ്. അതിൻ്റെ തെങ്ങിൻ്റെ ഇട ഓലേൻ്റെ സൈഡിലൂടെയുണ്ടോ, അതാണ് മൂന്നാമത്തത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണുന്ന മൂന്നെണ്ണമാണ്. ഇത് ഇവിടെ നിന്ന് മാത്രമാണ്, ബാക്കി മേലോട്ട് കയറി കഴിഞ്ഞാൽ മൂന്നല്ല നാല് അഞ്ചെണ്ണം വരെയൊക്കെ ഒരുമിച്ച് കാണാമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മുകളിലോട്ട് കയറി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എത്ര എണ്ണമൊക്കെ കാണാമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ കാണുന്ന പുതിയ വീട് പണി തുടങ്ങി വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ആ മലവെള്ളം വന്നിട്ട് വീടൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. മുൻപിലുള്ള ചെറിയൊരു മുൻഭാഗത്തിലെ കുറച്ച് കട്ടകൾ മാത്രമേ അവിടെയുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചുപോയി. ജനലുകളും എല്ലാം തന്നെ ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ മുകളിലായിട്ടാണ് മരിച്ച ചന്ദ്രൻ എന്ന വ്യക്തിയുടെ വീടിരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളറ മേലെ വെള്ളറിലേക്ക് പോകുന്ന വഴിക്ക് പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകളാണിത്. അപ്പുറത്തെ സ്റ്റേറ്റ് ഹൈവേ മാനന്തവാടി തലശ്ശി സ്റ്റേറ്റ് ഹൈവേൻ്റെ സൈഡിലുള്ള മലകളിലെ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് മണ്ണിടിഞ്ഞാണല്ലേ, ഇതൊരു ചെറിയ മണ്ണിടിച്ചിലാണ് ഇവിടെ കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഭാഗങ്ങൾ കുറച്ചുണ്ടായിരുന്നു, താഴെ വെള്ളറയിൽ നിന്നുള്ള ഭാഗങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ നേരെ മേലെ വെള്ളറയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ആ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം. ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ആയിരുന്നു ചന്ദ്രൻ എന്നൊക്കെ വീടിരുന്നത്. അവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ നേരത്തെ ഗ്രൗണ്ട് പോലെ അവിടെ ആയിട്ടുണ്ട്. വീടിനൊരു അംശം തറയോ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. ഈ കാണുന്ന പാറക്കെട്ടുകളുടെ തൊട്ടുമുകളിൽ നിന്നുമാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം ഉണ്ടായത്. ഈ പരിസരത്തുണ്ടായ ഉരുൾപൊട്ടൽ വെച്ച് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഈ വെള്ളറയിലെ ഈ ഉരുൾപൊട്ടലിൽ നിന്ന് മാത്രമാണ്. കുറേ വീടുകളൊക്കെ നശിച്ചു പോയത് ഇവിടെയാണ്. ചെക്കേരിയൊക്കെ ഉണ്ടായ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായെങ്കിലും വീടുകളൊന്നും തന്നെ അധികം നശിച്ചു പോയിട്ടില്ല. ഇവിടെ ഒരു വീടിന് സ്ഥലം തന്നെ കാണുന്നില്ല. തറ പോയിട്ട് അവിടെ അത് അവിടെ ഒരു വീടുണ്ടായിരുന്നതിന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇത് എടുത്തുകൊണ്ട് പോയത്. ഇവിടെ രണ്ട് ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. നേരത്തെ കാണിച്ച ഭാഗത്തിൻ്റെ വലതുവശത്തായിട്ട് ഈ സൈഡിൽ നിന്നും വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നുണ്ട്. ഇവിടുന്ന് പോയ വെള്ളം മുഴുവൻ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മുൻപിലാകെ വരികയും ആ വീട് മുഴുവൻ മണ്ണിലാവുകയും ചെയ്തിട്ടുണ്ടാവും. വീടിൻ്റെ പകുതിയോളം മണ്ണാണ് ഇപ്പോൾ. അതൊക്കെ നീക്കം ചെയ്യാൻ വളരെ കഷ്ടപ്പാടായിരിക്കും. ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ഇവിടുന്ന് ഒറ്റ ഫ്രെയിമിൽ നാല് ഉരുൾപൊട്ടലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒന്ന്, അതിൻ്റെ നടുക്ക് രണ്ട്, ഇത് മൂന്ന്, പിന്നെ നമ്മൾ നിൽക്കുന്നതും കൂടി നാലെണ്ണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മലനിരകളൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷെ കാണുമ്പോൾ ഇതിലൊരു പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു ദുരന്തം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ സഹായങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇതൊരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തേക്ക് വലിയ വണ്ടികൾ എത്തിക്കാനും പെട്ടെന്നൊരു സഹായങ്ങൾ കൊണ്ടുവരാനും കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെയുള്ള നാട്ടുകാർ നല്ലപോലെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ആശ്വാസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്തായിട്ടാണ്. നമ്മൾ ആ വെള്ളറ അവിടെ നിന്ന് കാണുമ്പോൾ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്ത് കുറേ മണ്ണിടിച്ച് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാനെത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് വെള്ളറയിലെ മണ്ണിടിഞ്ഞ സ്ഥലമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചത് ഇതാണ്.
വെള്ളറ ദുരന്തമുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം കാണുന്നുണ്ട്. മേലെ നിന്നോട്ട് ഇങ്ങനെ താഴെ വിടം വരെ എത്തിയിട്ടുണ്ടിങ്ങനെ. അപ്പോൾ വളരെ ഇവിടുന്ന് തന്നെ നോക്കി നമുക്ക് കാണാൻ പറ്റും വലിയൊരു രീതിയിലുള്ള ഒരു പൊട്ടലും ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിനുണ്ടായ പ്രധാന കാരണം എല്ലാവരും പറയുന്നത് ഈ രണ്ട് ക്വാറികളുടെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ക്വാറികൾ ഞാൻ ഒന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഇടതുഭാഗത്തെ കാണുന്നൊരു ക്വാറിയാണിത്. അതിൻ്റെ വലതുഭാഗത്ത് വരുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ നമ്മുടെ വെള്ളറ ദുരന്തമുണ്ടായ സ്ഥലം കാണുന്നത്. ഇതായി ഇവിടെയാണ് ഇത് വെള്ളറ ദുരന്തമുണ്ടായ സ്ഥലം നമുക്കിവിടെ കാണാം. ഇനി ഇതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ക്വാറി പ്രവർത്തിക്കുന്നത്. ഇതും ഒരു വലിയൊരു ക്വാറിയാണ്. അപ്പോൾ ഈ രണ്ട് ക്വാറികളുടെയും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. റവന്യൂ വകുപ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ പറഞ്ഞ് 25-ലധികം സ്ഥലങ്ങളിൽ ഈ ഭാഗത്ത് ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഈ രണ്ട് ക്വാറികളും അടച്ചു പൂട്ടിയില്ലെങ്കിൽ ഈ ഭാഗത്തുള്ള നാട്ടുകാരുടെയും ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെയും അവസ്ഥ വളരെ ദുരിതമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടിപ്പോയാൽ 5-6 കൊല്ലം കൂടി ഇതേപോലെ പോവുകയാണെങ്കിൽ ഈ ഭാഗത്തൊന്നും ഒരു വീടുകളും എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ തന്നെ വരും. ആ ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ തന്നെ കുറേ ജീവനുകൾ ഇനിയും പോലെയും ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടി നമ്മളെല്ലാവരും പ്രതികരിക്കണമെന്നാണ്. നമ്മുടെ കേരളം ഉരുൾപൊട്ടൽ കുറേ കണ്ടതാണ്. പക്ഷേ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ 10-30 സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായിരിക്കും. ഇനിയൊരു മഴക്കാലം കൂടെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ പ്രദേശത്തിനാകുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ക്വാറികളെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന ആൾക്കാർ കുറേ ഉണ്ടാവാം. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചവരുണ്ടാവാം. ഇനിയൊരു ദുരന്തത്തിൽ അവരുടെ വീടും കുടുംബവും ഒക്കെ ഒലിച്ചു പോവുകയാണെങ്കിൽ ഈ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആ രണ്ടാമത്തെ ക്വാറിയുടെ ഓപ്പോസിറ്റാണ്. വെള്ളറ മലയിൽ നിന്ന് നോക്കിയപ്പോൾ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്ത് നമ്മൾ 3 ഉരുൾപൊട്ടലുകൾ കണ്ടിരുന്നു. അതിൽ ഒന്നാണിത്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കുക, പ്രതികരിക്കുക. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, എല്ലാ ജനങ്ങളും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങളെയും പരസ്പരം സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.